please hit the like button, subscribe cheyittengi subscribe cheyan marakkaruthu cheta. ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ടിപ്പാണ്. ഞാൻ നേരത്തെ ബ്രാ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പാഡ് ബ്രാസ് വാഷ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്നതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ, ഹലോ, എന്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ലെഫ്റ്റിൽ നിങ്ങളുടെ റൈറ്റിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടുണ്ടാവും, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. നമുക്ക് ഇന്ന് സെലക്ട് ചെയ്ത് കമന്റ് കാണാം. താങ്ക് യു ഷഫ്നാസ്. ഇന്നുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഡീപ്പർ സ്കിൻ ടോണിന് നല്ല പെർഫെക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഒരു വാം ന്യൂഡ്, ഒരു വാം ബ്രൗൺ ആണിത്, നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഫെയർ സ്കിൻ ടോണ് കുറച്ചും കൂടി ചിലപ്പോൾ ഇത് ഡാർക്കർ ആയിട്ടാവും ഉണ്ടാവുക. ഒരു പീച്ചി, ചെറിയ പീച്ചി ബ്രൗൺ ആണ് ഇത്. ആക്ച്വലി ഒരു നല്ലൊരു ബ്രൗൺ വാം ഷെയ്ഡ് ആണ് കേട്ടോ. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് ഇനി പാഡഡ് ബ്ര എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന് കാണാം. ഇതിന് ഞാൻ കുറച്ച് ഇളം ചൂട് വെള്ളമാണ് ഒരു ടബിൽ എടുക്കണം കേട്ടോ. ഇളം ചൂട് വെള്ളം എടുത്താൽ മതി, കൂടുതൽ ചൂടാവരുത്, നമ്മുടെ ബ്രാൻഡ് മെറ്റീരിയൽ നാശാവരുത്. അത് കാരണം ഇളം ചൂട് വെള്ളം എടുക്കുക. അതിൽ കുറച്ച് ബേബി ഷാംപൂ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വീര്യം കുറഞ്ഞൊരു ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ ബ്ര അതിൽ ഒരു 15 മിനിറ്റ്സ് മുക്കി വയ്ക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ഓൾഡ് ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ സ്ട്രാപ്സ് ഒക്കെ ഉരച്ച് കഴുകാം. നിങ്ങളുടെ ഇതൊരു സീംലെസ് ബ്ര ആയ കാരണം എല്ലായിടത്തും ഈ ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ആ ലേസുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നന്നായി ബ്രഷ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്നും കണ്ട, ഇതിൻ്റെ സൈഡിലൊന്നും അങ്ങനെ ഈ ലേസ് വേറെ തുണി വെച്ചിട്ടോ ഒരു സ്റ്റിച്ചിങ്ങും ഇല്ല. ഇത് സീംലെസ് ബ്ര എന്ന് പറയും. അപ്പോൾ വേറെ ഡിസൈൻസ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് പാഡഡാണ്. അപ്പോൾ ഈ പാഡിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ പതുക്കെ ഞെക്കി, ഞാനിത് ഫാസ്റ്റ് മോഷനിലായ കാരണമാണ് നിങ്ങൾക്കിങ്ങനെ സ്പീഡായിട്ട് തോന്നണേ. ശരിക്കും നമ്മൾ കുറച്ച് ജെൻറ്റിലായിട്ട് പതുക്കെ ഞെക്കി ഞെക്കി ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്തിട്ട് കഴുകാം. ഭയങ്കര ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത് കേട്ടോ, കപ്പിൻ്റെ ഷേപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിൻസ് ചെയ്യാം. എന്നിട്ട് ഈ പത പോണ വരെ നമുക്ക് വെള്ളം മാറ്റിയിട്ട്, ഞാനിപ്പോൾ 2 പ്രാവശ്യമേ മാറ്റിയുള്ളൂ, ഫുൾ പത പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സസ് വാട്ടർ, എക്സ്ട്രാ വെള്ളം ഉള്ളത് നമുക്കിങ്ങനെ പതുക്കെ ഞെക്കിയാൽ മതി. കൂടുതൽ സ്ക്വീസ് ചെയ്യരുത് കേട്ടോ, നമുക്ക് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള വെള്ളം പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കാനിടുമ്പോൾ ഈ കപ്പ്, ഈ പാഡിൻ്റെ ഭാഗം മേലെയായിട്ട് കിടക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാഡിൻ്റെ ഷേപ്പ് മാറും. നമ്മൾ സ്ട്രാപ്സിൻ്റെ അവിടെ ക്ലിപ്പ് ഇടാണെങ്കിൽ പാഡ് താഴെ വന്ന് കിടക്കില്ല, അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. അത് കാരണം പാഡിൻ്റെ ഭാഗം മേലെ വരണം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പാഡിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അധികം കാലം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പൂർണ്ണം പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.